ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെസിഡ്യൂ ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ഫോർത്ത് മോഡ്യൂളിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോഷീസ് റെസിഡ്യൂ തിയറം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലോറൻസ് സീരീസ്, പോള്, സിംഗുലാരിറ്റി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് റെസിഡ്യൂ തിയറം ആണ്. എന്താണ് റെസിഡ്യൂ തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ അപ്ലിക്കേഷൻ, അതിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. കോഷീസ് റെസിഡ്യൂ തിയറം സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ലെറ്റ് എഫ് ഓഫ് സെഡ് ബി ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഇൻസൈഡ് ആൻഡ് ഓൺ എ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി except for finitely many singular points z1 z2 etc inside c, then integral over c f of z dz is equal to 2 pi I into sum of residues at singular points inside c. So pratheekam namu sudhikanam sum of residues at singular points inside c. appo idu oru complex function integrate cheyan venditte nammal use cheyna oru formula aanu Cauchy's residue theorem nu parayanathu. adu adinte application aayittu nammal real integral um padikkunnundu. എന്നാലും കോംപ്ലക്സ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇന്റഗ്രൽ ഫോർമുലയാണ് റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് നമ്മൾ ശ്രദ്ധിക്കണം. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കണം. ഇൻസൈഡ് ആൻഡ് ഓൺ എ ക്ലോസ്ഡ് കർവ് സി, ഒരു ക്ലോസ്ഡ് കർവ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ഒരു അല്ലെങ്കിൽ ക്ലോസ്ഡ് റീജിയൻ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ റീജിയന്റെ മുകളിലും അതിന്റെ അകത്തും ആ ഫംഗ്ഷൻ എന്തായിരിക്കണം? അനലിറ്റിക് ആയിരിക്കണം. ബട്ട് ദർ ഷുഡ് എക്സിസ്റ്റ് സം സിംഗുലർ പോയിന്റ്സ്. അവിടെ കുറച്ച് സിംഗുലർ പോയിന്റ്സ് എക്സിസ്റ്റ് ചെയ്യാം. ആ ഫംഗ്ഷനിൽ അനലിറ്റിക് അല്ലാത്ത ചില സിംഗുലർ പോയിന്റുകൾ ആ ഫംഗ്ഷനിൽ എക്സിസ്റ്റ് ചെയ്യാം ഇൻസൈഡ് സി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡിസ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ഇൻടു സം ഓഫ് റെസിഡ്യൂസ് അറ്റ് സിംഗുലർ പോയിന്റ്സ് ഇൻസൈഡ് സി. ഇൻസൈഡ് സി വരുന്ന സിംഗുലർ പോയിന്റ്സിൽ കണ്ടുപിടിക്കുന്ന റെസിഡ്യൂസിന്റെ സമ്മ 2 പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഈ ഇന്റഗ്രൽ കിട്ടും. ഇതാണ് കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഫോർത്ത് മോഡ്യൂളിൽ എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. ശ്രദ്ധിച്ചു പഠിക്കുക. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ. യൂസിംഗ് റെസിഡ്യൂ തിയറം ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി, ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ, ഓവർ ദ സർക്കിൾ സി, സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് വൺ സ്ക്വയർ ഇൻഡു z plus 2 dz over the circle mod z equal to 3. അപ്പൊ മോഡ് സെഡ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ സർക്കിളിലാണ് നമ്മൾ ഈ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഫോർ ദാറ്റ് നമുക്ക് ആദ്യം മോഡ് സെഡ് ഈക്വൽ ടു 3 അകത്ത് സിംഗുലർ പോയിന്റ്സ് ഉണ്ടോ നോക്കണം. അപ്പൊ എന്താന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഡിനോമിനേറ്റർ, ആ ഫംഗ്ഷന്റെ ഡിനോമിനേറ്റർ എന്ത് ചെയ്യാം? ഈക്വൽ ടു 0 കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങൾ എഫ് ഓഫ് സെഡ് ഇങ്ങനെ എഴുതിക്കോളൂ, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻഡു z plus 2. ഇനി ഡിനോമിനേറ്റർ എന്ത് കൊടുക്കുക? 0 എന്ന് കൊടുക്കുക. z മൈനസ് വൺ ഹോൾ സ്ക്വയർ ഇൻഡു z പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. z മൈനസ് വൺ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. z പ്ലസ് 2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രം ദിസ് z ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇവിടെ z ഈക്വൽ ടു മൈനസ് 2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇതാണ് രണ്ട് സിംഗുലർ പോയിന്റ്സ്. നമുക്ക് പറയാം ഇത് ഇറ്റ്സ് എ പോൾ ഓഫ് ഓർഡർ 2 ആന്ന് പറയാം അല്ലെ. ഇതിന്റെ സ്ക്വയർ വരുന്നോണ്ട് ഇത്ര ഫാക്ടർ ഉണ്ട് നോക്കിട്ട് അതിന്റെ പവർ നോക്കിയിട്ടാണ് നമ്മൾ ഓർഡർ പറയാം. അപ്പോ സെഡ് ഈക്വൽ ടു 1 ഇസ് എ പോൾ ഓഫ് ഓർഡർ ഓർ സിംഗുലാരിറ്റി ഓഫ് ഓർഡർ ഓർഡർ 2. ഓക്കെ, ദെൻ സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന സിമ്പിൾ പോൾ ആണ്. ഓർഡർ 1 ആയിട്ടുള്ള പവർ 1 ആണ് ഇതിന്റെ അല്ലെ, സിമ്പിൾ പോൾ ആണ്. ദെൻ ഈ രണ്ട് പോൾ മീൻസ് ഈ രണ്ട് സിംഗുലർ പോയിന്റ്സിന്റെ മുകളിലാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഇതിന്റെ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് പോയിന്റുകളിലെ റെസിഡ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ യൂസ് ചെയ്യാം. ബിഫോർ ദാറ്റ് ഈ രണ്ട് പോയിന്റുകളും ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ, അത് നമുക്കൊന്ന് കൺഫേം ചെയ്തേക്കാം. എങ്ങനെയാ? മോഡ് സെഡ് ഈക്വൾ ടു 3 ആണ് സർക്കിൾ അല്ലെ. മോഡ് സെഡ് ഈക്വൾ ടു 3, ഇതിനകത്ത് ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സെഡിന് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ 1 വിച്ച് ഇസ് ലെസ് ദാൻ 3 ഇൻസൈഡ് ആണ് അല്ലെ. അതേപോലെ തന്നെ മോഡ് സെഡിന് പകരം 2 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 2 വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു 2 ലെസ് ദാൻ 3. ഇത് രണ്ടും എന്താണ്? ഇൻസൈഡ് സി ആണ്. അപ്പൊ രണ്ട് സിംഗുലർ പോയിന്റ്സും എവിടെയുള്ള പോയിന്റുകളാണ്? ഇൻസൈഡ് പോയിന്റുകളാണ്. അപ്പൊ റെസിഡ്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1, ദിസ് ഈസ് ഈക്വൽ ടു സെഡ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ പോൾ ഓഫ് ഓർഡർ 2, സിംഗുലാരിറ്റി ഓഫ് ഓർഡർ 2 ആണ്. അപ്പൊ അതിന്റെ ഫോർമുല 2 മൈനസ് 1 ഫാക്ടോറിയൽ ലിമിറ്റ് സെഡ് ടെൻസ് ടു 1
d raised to 2 minus 1 by dz raised to 2 minus 1 z minus 1 the whole square into f of z. Okay, now this is equal to 1 by 2 minus 1 factorial, no, 1 by 1 factorial, 1 on it, limit z tends to 1 d by dz of, like 2 minus 1 on 1 on it, d by dz of z minus 1 square into z square, f of z in the value substitute here, z square by z minus 1 square into z plus 2. Okay, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ബിഫോർ ദാറ്റ് നമുക്ക് ഈ z മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് കട്ട് ചെയ്ത് കളയാം. ഇനി ബാലൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുക. z ടെൻസ് ടു 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോഷൻ റൂൾ ഉപയോഗിക്കാം. എന്നോട് എഴുതുന്നുണ്ട് ഡി ബൈ ഡി z ഓഫ് z സ്ക്വയർ ബൈ z സ്ക്വയർ പ്ലസ് 2. ഇതിനെയാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. കോഷൻ റൂൾ ഉപയോഗിക്കുക ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്. ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു z 2z മൈനസ് ന്യൂമറേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, സെറ്റിന്റെ ഡെറിവേറ്റീവ് 1, 2 ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോ ഇങ്ങനെ വരും ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ z പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, അല്ലെ? ഒന്ന് സിംപ്ലിഫൈ ചെയ്തേക്കാം. സിംപ്ലിഫൈ ആണെന്നില്ല, ലിമിറ്റ് കൊടുത്താലും മതി ഡയറക്റ്റ് ആയിട്ട്. എന്നാലും നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2z സ്ക്വയർ പ്ലസ് 4z മൈനസ് z സ്ക്വയർ ഡിവൈഡഡ് ബൈ z പ്ലസ് 2 ഹോൾ സ്ക്വയർ, അല്ലെ? സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ z സ്ക്വയർ മൈനസ് 2z സ്ക്വയർ മൈനസ് z സ്ക്വയർ ഉണ്ട്, എന്ന് വരും z സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോ ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു 1 z സ്ക്വയർ പ്ലസ് 4z ഡിവൈഡഡ് ബൈ z പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ലിമിറ്റ് കൊടുക്കുക 1 സ്ക്വയർ പ്ലസ് 4 ഇൻടു 1 ബൈ 1 പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 4 ബൈ 3 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ബൈ 9 കിട്ടും. ഫസ്റ്റ് റെസിഡ്യൂ ആയിട്ട് z ഈക്വൽ ടു 1 ആണ് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. 1 എന്ന് പറയുന്ന പോൾ ഓഫ് ഓർഡർ 2 ആയിരുന്നു. ദെൻ റെസിഡ്യൂ ഓഫ് f ഓഫ് z അറ്റ് z ഈക്വൽ ടു മൈനസ് 2 കണ്ടുപിടിക്കുക. അത് സിമ്പിൾ പോൾ ആയതുകൊണ്ട് ലിമിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. z ടെൻസ് ടു മൈനസ് 2 z പ്ലസ് 2 ഇൻടു f ഓഫ് z, ആ ഫാക്ടർ ഇൻടു f ഓഫ് z, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z ടെൻസ് ടു മൈനസ് 2 z plus 2 into z square by z minus 1 whole square into z plus 2. z plus 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക, z ന് മൈനസ് 2 ആണ് കൊടുക്കേണ്ടത്. മൈനസ് 2 സ്ക്വയർ ബൈ മൈനസ് 2 മൈനസ് 1 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ബൈ 9 കിട്ടും. അപ്പൊ രണ്ടാമത്തെ റെസിഡ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് റെസിഡ്യൂസിന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റഗ്രൽ ഫോം, മീൻസ് കോഷ്യസ് ഫോമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ആൻസർ എങ്ങനെയാണ് കിട്ടുക? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഇസ് ഈക്വൽ ടു 2πi ഇൻടു സം ഓഫ് റെസിഡ്യൂസ്, അല്ലെ? അപ്പൊ റെസിഡ്യൂസിന്റെ സം, റെസിഡ്യൂസ് നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2πi ഇൻടു ഫസ്റ്റ് റെസിഡ്യൂ എത്രയായിരുന്നു? 5 by 9 പ്ലസ് സെക്കൻഡ് റെസിഡ്യൂ എത്രയായിരുന്നു? 4 by 9, ദാറ്റ് ഇസ് ഈക്വൽ ടു, ആൻസർ എന്ത് വരും? 5 by 9 പ്ലസ് 4 by 9 എന്ന് പറഞ്ഞാൽ 9 by 9, 1 വരും, അല്ലെ? 2πi എന്ന ആൻസർ കിട്ടും. അപ്പോ ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള, മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് റെസിഡ്യൂസ് തിയറം ഇന്റഗ്രേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുള്ള, മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 2z മൈനസ് 1 ബൈ സെഡ് ഇന്റു സെഡ് പ്ലസ് 1 ഇന്റു സെഡ് പ്ലസ് 3 ഡി സെഡ് ഓവർ ദ കർവ് സി ഈക്വൽ ടു, സി എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ സർക്കിളിന്റെ അകത്താണ് ഈ കാര്യം നമ്മളോട് ചെയ്യാനായിട്ട് പറയുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യാം? ഫംഗ്ഷൻ എടുക്കുക, എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 2z മൈനസ് 1 ബൈ സെഡ് ഇൻടു സെഡ് പ്ലസ് 1 ഇൻടു സെഡ് പ്ലസ് 3. ഡിനോമിനേറ്ററിന് 0 കൊടുക്കുക, സെഡ് ഇൻടു സെഡ് പ്ലസ് 1 ഇൻടു സെഡ് പ്ലസ് 3 ഈക്വൽ ടു 0 കൊടുക്കുക. മൂന്ന് റൂട്ടുകൾ കിട്ടും. സെഡ് ഈക്വൽ ടു 0, z പ്ലസ് 1 ഈക്വൽ ടു 0, z പ്ലസ് 3 ഈക്വൽ ടു 0. മൂന്ന് റൂട്ടുകൾ കിട്ടും നമുക്ക്. z ഈക്വൽ ടു 0 ഇവിടെ, ഇവിടെ z ഈക്വൽ ടു മൈനസ് 1, ഇവിടെ z ഈക്വൽ ടു മൈനസ് 3, അല്ലെ? ഇനി നോക്കൂ, നിങ്ങൾ മോഡ് z ഈക്വൽ ടു 2 ആണ് നമ്മുടെ സർക്കിൾ. സെഡിന് പകരം 0 കൊടുത്തു കഴിഞ്ഞാൽ 0 വിച്ച് ഇസ് ലെസ് ദാൻ 2 എന്ന് വരും. അപ്പൊ ഇത് ഇൻസൈഡ് ആണ്. രണ്ടാമത് സെഡിന് പകരം മൈനസ് 1 കൊടുക്കുക, മോഡ് മൈനസ് 1 ഈക്വൽ ടു 1 വിച്ച് ഇസ് ലെസ് ദാൻ 2, അപ്പൊ ഇതും ഇൻസൈഡ് ആണ്. അടുത്തത് മോഡ് സെഡിന് പകരം മൈനസ് 3 കൊടുത്തു കഴിഞ്ഞാൽ മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 2. അപ്പൊ ഇതെന്തല്ല? ഇൻസൈഡ് അല്ല. സെഡ് ഈക്വൽ ടു മൈനസ് 3 എന്ന് പറയുന്നത് ഇൻസൈഡ് സിംഗുലാരിറ്റി അല്ല,
മറ്റ് രണ്ടും എന്താണ് ഇൻസൈഡ് സിംഗുലാരിറ്റി ആണ്. അപ്പൊ നമ്മൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് സിംഗുലാരിറ്റിയിലാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സിംഗുലർ പോയിന്റ്സിലാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒക്കെ സിമ്പിൾ പോൾ ആയതുകൊണ്ട് റെസിഡ്യൂ ലിമിറ്റ് മാത്രം എടുത്ത് കണ്ടുപിടിക്കാം. എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു സീറോ ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ സെഡ് മൈനസ് സീറോ അല്ലെ, സെഡ് മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ സെഡ് ഇൻ ടു എഫ് ഓഫ് സെഡ് ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സെഡ് ടെൻസ് ടു സീറോ സെഡ് ഇൻ ടു 2z minus 1 by z into z plus 1 into z plus 3 cut ചെയ്ത് കളയാ. ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ ലിമിറ്റ് സെഡിന് പകരം സീറോ ലിമിറ്റ് കൊടുക്കുക. മൈനസ് വൺ ബൈ സീറോ പ്ലസ് വൺ ഇൻഡു സീറോ പ്ലസ് ത്രീ ദാറ്റ് ഇസ് ഈക്വൽ ടു വരും മൈനസ് വൺ ബൈ ത്രീ വരും. ഫസ്റ്റ് റെസിഡ്യൂ സീറോയിലുള്ള റെസിഡ്യൂ മൈനസ് വൺ ബൈ ത്രീ വരും. ഇനി രണ്ടാമത്തെ പോയിന്റ് റെസിഡ്യൂ അറ്റ് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് വൺ ഈക്വൽ ടു ലിമിറ്റ് z tends to minus 1 z minus z equal to minus 1 and z plus 1 le, into f of z varum. That is equal to limit z tends to minus 1 z plus 1 into f of z endarnu 2z minus 1 by z into z plus 1 into z plus 3 le. ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാം നമുക്ക്. ഇനി ബാലൻസ് ലിമിറ്റ് കൊടുക്കാം. ലിമിറ്റ് കൊടുത്താൽ ഞാൻ എന്താ കിട്ടാൻ നോക്കൂ, ലിമിറ്റ് സോറി ലിമിറ്റ് കൊടുത്താൽ മതി, ഡയറക്ട് മൈനസ് വൺ കൊടുത്താൽ മതി. ടു ഇന്റു മൈനസ് വൺ മൈനസ് വൺ ബൈ മൈനസ് വൺ ഇന്റു മൈനസ് വൺ പ്ലസ് ത്രീ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ത്രീ ബൈ മൈനസ് വൺ ഇന്റു ടു മൈനസ് ടു എന്തോരും ത്രീ ബൈ ടു എന്ന് വരും. അപ്പൊ രണ്ടാമത്തെ റെസിഡ്യൂ എന്താണ്? ത്രീ ബൈ ടു. അപ്പോ കോഷ്യസ് ഇന്റഗ്രൽ തിയറം സോറി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻ ടു സം ഓഫ് റെസിഡ്യൂസ് ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഓവർ സി ടു സെഡ് മൈനസ് വൺ ബൈ സെഡ് ഇൻ ടു സെഡ് പ്ലസ് വൺ ഇൻ ടു സെഡ് പ്ലസ് ത്രീ ഡി സെഡ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻ ടു സം ഓഫ് റെസിഡ്യൂസ്. സം ഓഫ് റെസിഡ്യൂസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള റെസിഡ്യൂ ഒന്ന് മൈനസ് വൺ ബൈ ത്രീ പിന്നെ ഒന്ന് ത്രീ ബൈ ടു. ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ടു പൈ 2 pi i into ദൂരം ക്രോസ് ചെയ്ത് കഴിഞ്ഞാല് മൈനസ് ടു പ്ലസ് നയൻ ബൈ സിക്സ് ദാറ്റ് ഈസ് ടു പൈ ഐ ഇൻഡു സെവൻ ബൈ സിക്സ് വരും. ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം, ഇവിടെ ത്രീ വരും. ഇപ്പൊ സെവൻ പൈ ഐ ബൈ ത്രീ ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി ടാൻ സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് വൺ ഡി സെഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് അറൌണ്ട് മോഡ് സെഡ് ഈക്വൽ ടു ത്രീ ബൈ ടു യൂസിംഗ് കോഷ്യസ് റെസിഡ്യൂ തിയറം. ഓക്കെ, അപ്പൊ നമുക്ക് ഫംഗ്ഷൻ എഴുതാം. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടാൻ സെഡ് ബൈ സെഡ് സ്ക്വയർ മൈനസ് വൺ. ഡിനോമിനേറ്റർ ആണ് സീറോ. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലാരിറ്റി കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ടാൻ സെഡിന്റെ സിംഗുലർ പോയിന്റ്സ് അഡീഷണൽ ആയിട്ട് വേറെ ഉണ്ട്. ഈ ഒരു ഇന്റർവലിനകത്ത് നമുക്ക് ആ ടാൻ സെഡിന്റെ സിംഗുലർ പോയിന്റ് വരില്ല, കാരണം ഇതിന് സൈൻ സെഡ് ബൈ കോസ് സെഡ് ആക്കിയിട്ട് വേണം ആ ഡിനോമിനേറ്ററിനെ മൊത്തമായിട്ട് എന്ത് കൊടുക്കാൻ? സീറോ കൊടുക്കാൻ. അപ്പോ അവിടെ ഈക്വൽ ടു കോസ് സെഡ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു എന്തെന്ന് വരും? നമ്മള് സെഡ് ഈക്വൽ ടു പൈ ബൈ ടു വരും അല്ലെ. പൈ ബൈ ടു അപ്പൊ ഇൻസൈഡ് പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ ഇൻസൈഡ് ഈ ഒരു റീജിയൻ അല്ലാത്തതുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മള് ഇവിടെ ഡിനോമിനേറ്ററിനെ മാത്രം എന്ത് കൊടുത്താൽ മതി, ടാൻ സെഡിന്റെ പ്രോബ്ലം വരുമ്പോൾ മാത്രം കേട്ടോ. ഈ ഡിനോമിനേറ്ററിനെ മാത്രം സീറോ കൊടുത്താൽ മതി. സെഡ് സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ, സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൺ, സെഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ. രണ്ട് സിംഗുലർ പോയിന്റുകൾ ഉണ്ട്. ആ രണ്ട് പോയിന്റുകളും ഇൻസൈഡ് ഈ സി എൽ എ നോക്കൂ, മോഡ് ഇപ്പൊ മൈനസ് വൺ കൊടുത്താലും നിങ്ങൾക്ക് വൺ ആണ് കിട്ടുക, വിച്ച് ഇസ് ലെസ് ദാൻ ത്രീ ബൈ ടു. ആൻഡ് വൺ കൊടുത്താലും വിച്ച് ഇസ് ലെസ് ദാൻ ത്രീ ബൈ ടു. അപ്പൊ രണ്ടും എന്താണ്? ഇൻസൈഡ് ആണ്. അപ്പൊ രണ്ട് പോയിന്റിലും നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കണം. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു വൺ ഈക്വൽ ടു സിംപിൾ പോൾ ആയതുകൊണ്ട് ലിമിറ്റ് മതി, സെഡ് മൈനസ് വൺ ഇൻടു എഫ് ഓഫ് സെഡ് that is equal to limit z tends to 1 z minus 1 into f of z endana tan z by z minus 1 into z plus 1 nadane split cheda nammal elda karana endo chala ivda z square minus 1 vanna namak cut cheda kalayan pattilla appo split cheda ezhidita cut cheda kalaya that is equal to limit kodukumba limit z tends to 1 tan z by z plus 1 limit kodukka ini tan 1 by 1 plus 1 2 nu varum alle. അപ്പൊ ടാൻ വൺ ബൈ ടു ആണ് ഫസ്റ്റ് റെസിഡ്യൂ വന്നിട്ടുള്ളത്. ദൻ ഈ സെക്കൻഡ് റെസിഡ്യൂ കണ്ടുപിടിക്കുക. റെസിഡ്യൂ അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് വൺ. റെസിഡ്യൂ അറ്റ് സെഡ് ഈക്വൽ ടു മൈനസ് വൺ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ലിമിറ്റ് കണ്ടുപിടിച്ചാൽ മതി. ലിമിറ്റ് തന്നെ മതി, സിമ്പിൾ പോൾ ആയതുകൊണ്ട് സെഡ് ടെൻസ് ടു മൈനസ് വൺ സെഡ് പ്ലസ് വൺ ഇൻ ടു
f of z that is equal to limit z tends to minus 1 z plus 1 into f of z tan z by z square minus 1 നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് z പ്ലസ് വൺ ഇൻഡു z മൈനസ് വൺ സ്പ്ലിറ്റ് ചെയ്യാം. ഈ z പ്ലസ് വൺ നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ലിമിറ്റ് കൊടുക്കുക ടാൻ ഓഫ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടാൻ ഓഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ടാൻ വൺ ആണ്. നമ്മൾ ഇങ്ങനെ പ്രോപ്പർട്ടി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ടാൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ടാൻ എക്സ് ആണ് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. കാരണം ടാൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ മൈനസ് ടാൻ വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു എന്ന് എഴുതാം. കട്ട് ചെയ്ത് കഴിഞ്ഞാല് നേരത്തെ കിട്ടിയ അതേ റെസിഡ്യൂ ആണ് കിട്ടുക, ടാൻ വൺ ബൈ ടു. ദെൻ നമുക്ക് കോഷീസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് എന്ത് എഴുതാൻ പറ്റും? യൂസിങ് കോഷീസ് റെസിഡ്യൂ തിയറം ഇന്റഗ്രൽ ഓവർ സി ടാൻ സെഡ് ബൈ സെഡ് സ്ക്വയർ, സെഡ് സ്ക്വയർ മൈനസ് വൺ ഡി സെഡ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻഡു സം ഓഫ് റെസിഡ്യൂസ്. ഇവിടെ സം ഓഫ് റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ടാൻ വൺ ബൈ ടു പ്ലസ് ടാൻ വൺ ബൈ ടു അല്ലെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻഡു ടാൻ വൺ ബൈ ടു പ്ലസ് ടാൻ വൺ ബൈ ടു ടു ടാൻ വൺ ബൈ ടു എന്ന് വരും. അപ്പോ ടാൻ വൺ തന്നെയാണ് വരിക. ദാറ്റ് ഇസ് ഈക്വൽ ടു ടു പൈ ഐ ഇൻഡു ടാൻ വൺ. ഇതാണ് നമ്മുടെ റെസിഡ്യൂ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോഷീസ് റെസിഡ്യൂ തിയറം. അതിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അത് കോഷീസ് റെസിഡ്യൂ തിയറം സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിലും ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം യൂസ് ചെയ്യാം. നന്നായിട്ട് മനസ്സിലാക്കുക എന്താണ് കോഷീസ് റെസിഡ്യൂ തിയറം, എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ബിടെക് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.